പ്രൈസ് ദി ലോർഡ് ആൻഡ് ഗുഡ് മോർണിംഗ്. അതിരാവിലെ തിരുസന്നിധിയിൽ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് പവർവിഷൻ ടി വിയുടെ പ്രേക്ഷകരായ എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രഭാതം കൂടി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. സങ്കീർത്തനകാരൻ പറയുന്നു, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തെ കാത്തിരിക്കുവാൻ ദൈവം നമുക്കൊരവസരം നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ നാം കിടന്നുറങ്ങി, കർത്താവ് നമ്മെ താങ്ങി എഴുന്നേൽപ്പിച്ചതുകൊണ്ട് നാം എഴുന്നേറ്റിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചാരംഭിക്കുന്നത്, ദൈവവചനം വായിച്ചാരംഭിക്കുന്നത്, ദൈവത്തെ സ്തുതിച്ചാരംഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്. ഒരുപക്ഷെ ഈ പ്രഭാതത്തിൽ ഏതെങ്കിലും ഭയത്തോടെയാണോ നിങ്ങളായിരിക്കുന്നത്? ദൈവവചനം നിങ്ങളോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഏതെങ്കിലും ആവശ്യഭാരത്തോടെയാണോ ഈ പ്രഭാതത്തിൽ നിങ്ങൾ എഴുന്നേറ്റിരിക്കുന്നത്? ദൈവവചനം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളി. ഏതെങ്കിലും രോഗത്താൽ ക്ഷീണിച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ടാണോ ഈ പ്രഭാതത്തിൽ നിങ്ങൾ എഴുന്നേറ്റിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ആരുമില്ലാതെ ഏകാന്തതയിൽ നീറി പുകഞ്ഞ് കണ്ണുനീർ കുടിച്ചുകൊണ്ടാണോ നിങ്ങൾ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. വളരെ പ്രതീക്ഷയോടെ, വളരെ ആകാംക്ഷയോടെ, വളരെ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും സ്വർഗത്തിലെ ദൈവം ഇന്ന് നമ്മെ അനുഗ്രഹിക്കും, ഇന്ന് നമ്മെ സൂക്ഷിക്കും, ഇന്ന് നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുവാൻ, ദൈവത്തെ മഹത്വത്തെ വർണ്ണിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തി ഇന്നേ ദിവസം ദൈവം നമുക്ക് വേണ്ടി അയക്കും. ചൈനയിൽ ഏറ്റവും പ്രചാരം നേടിയ ഒരു കഥയുണ്ട്. ഒരു മനുഷ്യൻ, ചെറുപ്പക്കാരൻ, വളരെ നിരാശനായി ജീവിതം അടുത്ത് മരണം കൊതിച്ചുകൊണ്ട് തൻ്റെ ഭവനത്തിൽ ഇരിക്കുകയായിരുന്നു. ദീർഘനാളത്തെ തൻ്റെ അധ്വാനവും തൻ്റെ പരിശ്രമവും എല്ലാം വെറുതെയായി പോകുമോ എന്നുള്ള ഭയം തന്നെ വല്ലാതെ അലട്ടി. മറ്റുള്ളവരുടെ മുമ്പിൽ താൻ ഒരു ചോദ്യചിഹ്നമായി പോകുമോ എന്നോർത്ത് താൻ ഭയപ്പെട്ടിരുന്ന് ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി തൻ്റെ വീടിൻ്റെ വരാന്തയിൽ തന്നെ ഇരിക്കുകയാണ്, നിരാശനായി ഇരിക്കുകയാണ്. തനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ജീവിതം അവസാനിപ്പിക്കണം. അങ്ങനെ ഇരുന്നപ്പോൾ ആ ഗ്രാമത്തിൽ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു ഗുരു ആ വഴിയെ നടന്നുപോയി. ഈ ചെറുപ്പക്കാരൻ വിഷാദനായി ഇരിക്കുന്നത് കണ്ട് തന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ തല കുനിച്ച് മുഖം വാടിയിരിക്കുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, ഗുരു, ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്, എനിക്കിനി ഒരു നിമിഷം കൊണ്ടും ഈ ലോകത്തിൽ ജീവിക്കണ്ട. ഗുരു ചോദിച്ചു, എന്തു പറ്റി? ആരെങ്കിലും നിന്നെ ആക്രമിക്കാൻ വരുന്നുണ്ടോ? എന്തെങ്കിലും വല്ലാത്ത നഷ്ടം നിന്റെ ജീവിതത്തിൽ വന്നോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇതൊന്നുമല്ല, ഞാൻ നാളുകളായി എൻ്റെ ജീവിതം നല്ല രീതിയിൽ പോകുവാൻ വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ഞാൻ ആഗ്രഹിച്ചു, അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ കാത്തിരിഞ്ഞ് ഞാൻ മടുത്തു. ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല. ഗുരു പറഞ്ഞു, എൻ്റെ വീട് ഇതിനടുത്താണ്, നിനക്ക് കഴിയുമെങ്കിൽ എൻ്റെ കൂടെ വാ, ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണാതിരിക്കുകയില്ല, എൻ്റെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. മനുഷ്യനൊടുവിൽ സമ്മതിച്ചു. ഇരുവരും ഗുരുവിൻ്റെ വീട്ടിലേക്ക് യാത്രയായി. അല്പസമയം ഗുരുവായിട്ട് സംസാരിച്ചതുകൊണ്ട് ഈ മനുഷ്യൻ്റെ മനസ്സ് അല്പം തണുത്തു, നിരാശകളൊക്കെ കുറച്ചു മാറി. മറ്റത് ഒറ്റയ്ക്കിരിക്കുമ്പോഴായിരുന്നു ഈ നിരാശകളും ഭാരങ്ങളും എല്ലാം തന്നെ അലട്ടിയിരുന്നത്. ഒടുവിൽ ഈ ഗുരുവിൻ്റെ വീടിൻ്റെ വാതിക്കലെത്തിയപ്പോൾ ഗുരു ചോദിച്ചു, കണ്ടോ, എൻ്റെ മുറ്റത്തേക്ക് നോക്കിക്കേ, എൻ്റെ പറമ്പിലേക്ക് നോക്കിക്കേ, എത്രയധികം വൃക്ഷങ്ങളാണ് നിനക്ക് കാണാൻ കഴിയുന്നത്, എത്രയധികം ചെടികളാണ് നീ കണ്ടോ എന്ന് ചോദിച്ചു. മനുഷ്യൻ പറഞ്ഞു, കാണാം, നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്, എന്തൊക്കെയാണ് നീ കാണുന്നത്, നീ നോക്കിക്കേ ഈ ചെടി ഏതാണ്. മനുഷ്യൻ പറഞ്ഞു, ഇതാ പന്നൽ ചെടിയല്ലേ, ഇതാ ചിത്രപ്പുള്ളിയല്ലേ, ഇത് ഫേണല്ലേ, എനിക്കറിയാം, നീ മുകളിലോട്ട് നോക്കിക്കേ, ആ കാണുന്ന എന്താണ്. ആ മനുഷ്യൻ പറഞ്ഞു, ഇത് ചൈനീസ് ബാമ്പു അല്ലേ. അതെ, ശരിയാണ്. എൻ്റെ ഗുരു സ്നേഹത്തോടെ ആ മനുഷ്യനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, നിനക്കറിയാമോ, നീ പറഞ്ഞ ഈ രണ്ട് ചെടിയും ഒരേ ദിവസമാണ് ഞാൻ എൻ്റെ വിത്ത് പാകിയത്. അതിനെല്ലാ ദിവസവും ഒരുപോലെ ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു, ഒരുപോലെ ഞാൻ അതിന് വളമിടുന്നുണ്ടായിരുന്നു. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നട്ടതിന് ശേഷം ഈ പന്നൽ ചെടി വളർന്ന് വലുതായി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ പറവ് നിറയെ ഈ പന്നൽ ചെടി വളർന്നു. പക്ഷേ അതുപോലെ അല്ലായിരുന്നു ഈ ചൈനീസ് ബാമ്പു. ആദ്യത്തെ വർഷം ഞാൻ വളവിട്ടു, വെള്ളമൊഴിച്ചു, ഒരു റിസൾട്ടും ഞാൻ കണ്ടില്ല. രണ്ടാമത്തെ വർഷവും ഞാൻ ഇതുപോലെ ചെയ്തു,
ആളുകൾ എന്നോട് ചോദിച്ചു, എന്തിനാ ഗുരു വെറുതെ മണ്ണിൽ വെള്ളമൊഴിക്കുന്നത്, വളമിടുന്നത്? ദീർഘ 5 വർഷങ്ങൾ ഞാൻ ഇതുപോലെ ചെയ്തു, പക്ഷേ ഒന്നും പുറത്ത് കണ്ടില്ല. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത്, 5ാം വർഷം അവസാനിച്ചപ്പോൾ ചെറിയ രീതിയിൽ ഒരു ഗ്രോത്ത് മണ്ണിൽ നിന്നും വന്നു. 6 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ 90 ഫീറ്റോളം വളർന്നു. ഈ ബാമ്പു വലുതായി. ആളുകളെല്ലാം നോക്കിയപ്പോൾ പെട്ടെന്ന് ബാമ്പു വളരുന്നു. പക്ഷെ അവർക്കറിയത്തില്ല, നീണ്ട 5 വർഷങ്ങൾ ഞാൻ അധ്വാനിച്ചത്, ഞാൻ ക്ഷമയോടെ കാത്തിരുന്നത്, ഈ 5 വർഷവും ഞാൻ വെള്ളമൊഴിക്കുമ്പോഴും പുറത്ത് ഒന്നും കാണുന്നില്ലായിരുന്നു റിസൾട്ട്. പക്ഷേ ഇതിൻ്റെ വേരുകൾ എക്സ്പോണൻഷ്യലായിട്ട് 6 ആഴ്ച കൊണ്ട് വളരുവാൻ, വളരുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ, കാറ്റിനെ ഫേസ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ വേരുകൾ ഈ കഴിഞ്ഞ 5 വർഷം മണ്ണിൽ ആഴ്ന്നിറങ്ങുകയായിരുന്നു. അതാർക്കും അറിയത്തില്ലായിരുന്നു. ഈ കഥ, ഈ സംഭവം തന്നോട് വിവരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരന് തൻ്റെ ജീവിതത്തെ മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. താൻ തിരിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോയി. പ്രിയമുള്ള ദൈവമക്കളെ, ഈ പ്രഭാതത്തിലും നമ്മളും പലരും ഇതുപോലെയാണ്. പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്, ഒടുവിൽ കാത്തിരുന്ന് മനസ്സുമടുത്തുപോയി. ഇനി പ്രഭാതത്തിൽ ദൈവവചനം പറയുന്നു, കാത്തിരിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തൊരു ദൈവമുണ്ട്. സങ്കീർത്തനം 25:3 പറയുന്നു, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. അധ്വാനിക്കുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ലേ? നിരാശപ്പെടണ്ട, ഭാരപ്പെടണ്ട. ദൈവവചനം പറയുന്നു, അല്പം കൂടി കാത്തിരിക്കുക. യേശു ഏറ്റവും സ്നേഹിച്ച ഭവനമായിരുന്നു ബെഥാനിയിലെ മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെ കുടുംബം. യേശു സ്നേഹിച്ചു, എന്നിട്ടും ആ വീട്ടിലൊരു വിഷയം വന്നപ്പോൾ കർത്താവ് താൻ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു. ആളുകൾ ചോദിച്ചു, നിങ്ങൾ സ്നേഹിച്ച യേശു എന്തു ചെയ്യും, കാണുന്നില്ലല്ലോ. എന്നാൽ മരിച്ചു നാറ്റം വെച്ച് 4 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ മരിച്ച വിഷയത്തെ ജീവിപ്പിക്കുവാൻ ഒരു മഹത്വം ആ വീട്ടിൽ ദൈവം വെളിപ്പെടുത്തി. അവരുടെ മനസ്സും അടുത്തില്ല, ക്ഷീണിച്ചില്ല, ഭാരപ്പെട്ടില്ല. മോശയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ 40 വർഷം മോശ ദൈവ പ്രവർത്തിക്ക് വേണ്ടി കാത്തിരുന്നു. 40-ാം വയസ്സിൽ താൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുമ്പോൾ തൻ്റെ കൂടെ നിന്നിരുന്ന ജനങ്ങൾ തന്നെ ഉപേക്ഷിച്ചു കളഞ്ഞതാണ്, അവർ തള്ളിക്കളഞ്ഞതാണ്. എന്നാൽ തള്ളിക്കളഞ്ഞവരുടെ മധ്യെ തന്നെ കാത്തിരുന്ന മോശയെ ദൈവം മാനിച്ചു. യോസഫ് കാത്തിരുന്നത് 13 വർഷമാണ്. യേശു 30 വയസ്സ് വരെ കാത്തിരുന്നു തൻ്റെ മേലുള്ള പരിശുശ്രൂഷ വെളിപ്പെടുവാൻ വേണ്ടി. ഇന്നീ പ്രഭാതത്തിലും അല്പം കൂടെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരിക്കലും ലജ്ജിപ്പിക്കാത്ത ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഒരുപക്ഷെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ മറ്റുള്ളവർ പരിഹസിച്ചേക്കാം, നിന്ദിച്ചേക്കാം. നീ പ്രാർത്ഥിച്ചിട്ട് എന്തായി, നീ ആരാധിച്ചിട്ട് എന്തായി, നീ ദൈവത്തെ വിളിച്ചിട്ട് എന്തായി? നിരാശപ്പെടരുത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു, വളരെ വിശ്വാസത്തോടെ ഞാൻ ഇത് വായിക്കുമ്പോൾ ദൈവമക്കൾ അതിന് ആമേൻ പറയുക. ഇങ്ങനെയാണ് പറയുന്നത്, നീലല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ടു മുതൽ ആരും കണ്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ഇന്നീ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, കാത്തിരിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തൊരു ദൈവമുണ്ട്. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി തക്ക സമയത്ത് മറുപടിയുമായി കടന്നു വരുന്ന ഒരു ദൈവമുണ്ട്. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും നാളുകളായി കരഞ്ഞിട്ടും മറുപടി കിട്ടുന്നില്ല എന്നോർത്ത് ഈ പ്രഭാതത്തിൽ ഞരങ്ങിയിരിക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, ദൈവവചനം പറയുന്നു, നീ ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിലും തോന്നാത്ത വലിയ അത്ഭുത പ്രവൃത്തി ദൈവം നിനക്ക് വേണ്ടി അയക്കാൻ പോകുകയാണ്. ലൂക്കോസ് എഴുതി സുവിശേഷം 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഒരു വയോധികനായ മനുഷ്യനെ അവിടെ കാണാം. അദ്ദേഹത്തിൻ്റെ പേര് ഷിമിയോൻ എന്നാണ്. താനൊരു ദൂത് കേട്ടു. എന്താ കേട്ടത്? കർത്താവിൻ്റെ ക്രിസ്തുവിനെ കണ്ടിട്ടില്ലാതെ ഞാൻ മരിക്കുകയില്ല. ആളുകൾ ചോദിച്ചു, അപ്പച്ച, പ്രായമായി, സമകാലികരായ പലരും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു, കാലയവനികൾക്കപ്പുറം തിരോധാനം ചെയ്തു, പിന്നെ എന്താ അപ്പച്ച മരിക്കാത്തത്? അപ്പച്ചൻ പറയും, വാക്തത്വം നിറവേറാനുണ്ട്, ദൂത് നിറവേറാനുണ്ട്. പക്ഷേ ആ മനുഷ്യൻ, ആ ദൈവമനുഷ്യൻ കാത്തിരുന്നത് മനസ്സുമടുത്തല്ല, വിശ്വാസത്തോടെയാണ്. ഒടുവിൽ ആ ദേവാലയത്തിൽ കടന്നു വന്നപ്പോൾ താൻ കേട്ട വാക്തത്വത്തിൻ്റെ നിവർത്തി തൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഞാനോ യഹോവയിങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഈ പ്രഭാതത്തിൽ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് അവസാനിപ്പിക്കരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ ഇന്നത്തെ ദിവസത്തെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ
പിതാവേ, നല്ല രാവിലെ സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് ദാനമായി നൽകിയ ദിവസം പ്രാർത്ഥിച്ചാരംഭിക്കുവാൻ, ദൈവവചനം വായിച്ചാരംഭിക്കുവാൻ, അങ്ങേ സ്തുതിച്ചാരംഭിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ലോകമെമ്പാടും തലമണക്കിയിരിക്കുന്ന അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായി അങ്ങ് വരണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അല്പം കൂടെ കാത്തിരിക്കുവാനുള്ള മനസ്സ് അങ്ങ് അവർക്ക് നൽകി കൊടുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മനസ്സ് മടുത്ത് ക്ഷീണിച്ച് ഭാരപ്പെട്ട് ഭയപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഇനി പ്രഭാതത്തിലുണ്ടെങ്കിൽ അങ്ങയുടെ വചനം അയച്ചേ അങ്ങ് അവരെ സൗഖ്യമാക്കണമേ. ഇനി പ്രഭാതത്തിൽ അങ്ങയുടെ അനുഗ്രഹം അങ്ങയുടെ കൃപകളും ഞങ്ങളുടെ മേൽ പകരം മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആപത്തുകൾ, അനർത്ഥങ്ങൾ, രോഗങ്ങളിൽ നിന്നെല്ലാം ഇന്ന് ഞങ്ങളെ അവിടുന്ന് സൗഖ്യമാക്കണം, വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ പ്രവൃത്തി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കും, ഒരുമിച്ച് അങ്ങ് അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെയും